ഹായ്, ഇന്ന് ഒരു ഫ്രഞ്ച് ലീഗൽ ഡ്രാമ പരിചയപ്പെടുത്തി തരാം. ജസ്റ്റിൻ റൈറ്റ് സംവിധാനം ചെയ്ത അനാറ്റമി ഓഫ് എ ഫാൾ. അപ്പോൾ അനാറ്റമി ഓഫ് എ ഫാൾ എന്നൊക്കെ കണ്ട സമയത്ത് ഒരു ത്രില്ലർ മൂവി ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലീഗൽ ഡ്രാമയാണ്, കോർട്ട് റൂം ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മൂന്നാൾക്കാരാണ്. ഒന്ന് സാമുവൽ മലസ്കി, എഴുത്തുകാരനാണ്, അയാളുടെ ഭാര്യ സാന്ദ്ര വോയിട്ടർ എഴുത്തുകാരിയാണ്. ഇവർക്കൊരു മകനുണ്ട്, ഡാനിയൽ മലസ്കി. അപ്പോൾ ഡാനിയൽ മലസ്കി ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഇവനെ 4 വയസ്സ് വരെ കാണാമായിരുന്നു. അതിനുശേഷം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഇപ്പോൾ 11 വയസ്സായി ഇവന്, ഇവൻ്റെ 2 കണ്ണിനും കാഴ്ചയില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇവരുടെ വീട് 3 നിലയുള്ള മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു വീടാണ്. അപ്പോൾ സാന്ദ്ര വോയിട്ടർ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്. ഇവർ 5-6 പുസ്തകങ്ങളൊക്കെ എഴുതി അത്യാവശ്യം പേരുള്ളൊരു എഴുത്തുകാരിയാണ്. ഇവർ താഴെ ഇരിക്കുന്ന സമയത്ത്, വീടിൻ്റെ ഏറ്റവും ഡൗൺ ഫ്ലോർ ഇരിക്കുന്ന സമയത്ത്, ഒരു ദിവസം ഒരാൾ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ ഓറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത്, ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സാന്ദ്രയുടെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ സാമുവൽ മലസ്കി, ഇയാൾ എഴുത്തുകാരനാവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. ഇതുവരെ ഒരു എന്താണ് പുസ്തകമൊന്നും അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇയാളുടെ ഭാര്യ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇയാൾ വീടിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇൻ്റർവ്യൂറുമായിട്ട് ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ ഹസ്ബൻഡ് സാമുവൽ മലസ്കി വളരെ ഉച്ചത്തിൽ പാട്ട് വയ്ക്കും. വളരെ എന്താണ് വലിയ ലൗഡായിട്ട് ഇങ്ങനെ പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവും ഈ ഒരു കോൺവെർസേഷൻ അങ്ങനെ മുന്നോട്ട് പോയില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന പെൺകുട്ടി ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. സാന്ദ്ര അവരുടെ ബെഡ്റൂമിലേക്ക് പോകും. ഇവരുടെ മകൻ ഡാനിയൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ വീട്ടിലൊരു വളർത്തു നായയുണ്ട്. ഈ നായനെ കൊണ്ട് നടക്കാൻ വേണ്ടി പോകും. അതായത് നായയാണ് ഇവനെ ഗൈഡ് ചെയ്യുന്നത്, ഇവന് കണ്ണു കാണില്ലല്ലോ. നടക്കാൻ വേണ്ടി പോകും. അങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്ന ഡാനിയൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈ ആൾ എന്ന് വെച്ചാൽ ഇവൻ്റെ അച്ഛൻ നമ്മുടെ സാമുവൽ മലസ്കി വീടിൻ്റെ മേലെ നിന്ന് താഴെ വീണ് കണ്ടിട്ടുണ്ട്. അയാൾ മരിച്ചുപോയി. മരിച്ചു പോകുമ്പോൾ ചെക്കൻ ഇങ്ങനെ തട്ടുമല്ലോ, നടക്കുന്ന സമയത്ത് ഇങ്ങനെ കാല് തട്ടും. തട്ടുന്ന സമയത്ത് ഇവന് മനസ്സിലാവും എൻ്റെ അച്ഛനാണ് വീണ് കിടക്കുന്നതെന്ന്. ഇവൻ കരഞ്ഞു വിളിക്കാൻ വേണ്ടി തുടങ്ങും. ഈ ലേഡി, അതായത് ഇവൻ്റെ അമ്മ സാന്ദ്ര, വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ ആംബുലൻസിനെ വിളിക്കും, പോലീസിനെ വിളിക്കും. അയാൾ മരിച്ചുപോയി. എന്നിട്ട് ഈ കേസ് നേരെ കോടതിയിലെത്തും. അതായത് ഇയാൾ മേലെ നിന്ന് വീണ് മരിച്ചതാണോ, അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളും ഇയാളും തമ്മിലുണ്ടായ എന്തെങ്കിലും തർക്കത്തിനിടയിൽ ഇവർ പിടിച്ച് തള്ളിയതാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറ്റാക്ക് ചെയ്തതാണോ, ഇതാണ് സംഭവം. ഇത് പ്രൂവ് ചെയ്യണം, ഇവരല്ല ചെയ്തത് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണം. പിന്നെ അങ്ങോട്ടേക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ഈ സിനിമ. ആ ഒരു ഭാഗം കണ്ടിരിക്കുകയെന്ന് വെച്ചാൽ വളരെ വളരെ ടഫായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. പല സ്ഥലത്തും നമുക്ക് നല്ലോണം ഉറക്കം വരും. ഒരു ഫുൾ കോർട്ട് റൂം ഡ്രാമയാണ്. ഒരു മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള പടമാണ്. ഇതിൽ ഫ്രഞ്ച് വരുന്നുണ്ട്, ജർമ്മൻ വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം മനസ്സിലാവുകയൊക്കെ ചെയ്യും. പിന്നെ സബ് ടൈറ്റിൽ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മനസ്സിലാകും. അപ്പോൾ ഇതൊരു ലീഗൽ ഡ്രാമ എന്നതിലൊക്കെ ഉപരി രണ്ട് വ്യക്തികൾ, അതായത് ഒരേ ഫീൽഡിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈഗോയും അവർ തമ്മിലുള്ള ക്ലാഷും എന്ന് വെച്ചാൽ ഈ രണ്ടാളുകളുടെയും ഒരു ക്യാരക്ടർ സ്റ്റഡി എന്ന രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈ സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ സീരിയസ് ആയിട്ടുള്ള വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. സിനിമ അവസാനിക്കുന്നതും നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നുമല്ല. അതുകൊണ്ട് 2.5 മണിക്കൂർ ഇത് കണ്ടിരിക്കുക വെച്ചാൽ കുറച്ച് ടാസ്ക്കാണ്, പക്ഷേ നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി കണ്ടുകഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ സീരിയസ് വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു ഫ്രഞ്ച് കോർട്ട് റൂം ഡ്രാമ എന്നോ അല്ലെങ്കിൽ ലീഗൽ ഡ്രാമ എന്നൊക്കെ പറയാൻ പറ്റിയ സിനിമയാണ് അനാറ്റമി ഓഫ് എ ഫാൾ. കണ്ടു നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയുക.